നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ബഹിരാകാശ രംഗത്ത് യു എസിനോട് മത്സരിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ചൈന. 2030 മുമ്പ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ആലോചിക്കുന്നതായി ചൈന പറയുന്നു. സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ആദ്യ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് ചൈന ഇപ്പോൾ. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് ഇന്നൊരു സിവിലിയൻ അടക്കം 3 സഞ്ചാരികൾ യാത്ര തിരിക്കുന്നുണ്ട്. ഷെൻസു 16 പേടകത്തിൽ രാവിലെ 7 യാത്ര. നിലവിൽ 3 പേരാണ് ടിയാൻഗോങ്ങിനുള്ളത്. ഇവരെല്ലാം രാജ്യത്തെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അംഗങ്ങളാണ്. നവംബറിലാണ് ടിയാൻഗോങ് പ്രവർത്തന സജ്ജമായത്. 2003 മനുഷ്യനെ വഹിച്ചുള്ള ചൈനയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം. റഷ്യ, US എന്നിവയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിച്ച 3 രാജ്യമാണ് ചൈന. പിന്നാലെ ഇന്ത്യയും കുതിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ചൈന സ്വന്തമായി ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കിയത്. ചൈനീസ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ നിലയം അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ള ചൈനയുടെ മറുപടിയാണ്. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാനും ചൈന ലക്ഷ്യമിടുന്നു. ഇതുവരെ ചൈന ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചവരല്ല പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായവരാണ്. ഗുയി ഉൾപ്പെടെ 3 പേരെ വഹിച്ചുകൊണ്ടുള്ള പേടകം ജിയുഖാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ചൊവ്വാഴ്ച പുറപ്പെട്ടു. ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് ഗുയി നേതൃത്വം നൽകും. ജിങ് ഹൈപാങ് ആണ് മിഷൻ കമാൻഡർ. ഷൂഷെങ്ങു ആണ് മറ്റൊരു യാത്രികൻ. 1972 അപ്പോളോ 17 മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. 12 പേരാണ് ഇതുവരെ ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള പദ്ധതിയായ ആർട്ടമിസിന്റെ പണിപ്പുരയിലാണ് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ. ആർട്ടമിസ് 1 ദൗത്യത്തിലെ ആളില്ല പേടകമായ ഓറിയോൺ കഴിഞ്ഞ ഡിസംബറിൽ വിജയകരമായി ഭൂമിയിൽ തിരികെ എത്തിയിരുന്നു. 50 വർഷങ്ങൾക്കു ശേഷം മനുഷ്യരുമായി യാത്ര തിരിക്കുന്ന ആദ്യ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസ് 2 2024 ഉണ്ടാകും. ആർട്ടമിസ് 2 4 യാത്രികരും ചന്ദ്രനിൽ കാലുകുത്തില്ല. പകരം ചന്ദ്രന്റെ അടുത്തുകൂടി പറന്ന് ഭൂമിയെ 2 ഭ്രമണം ചെയ്ത് 10 ശേഷം തിരിച്ചെത്തും. ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് ബെയ്ജിംഗ് സർവകലാശാലയിലെ പ്രൊഫസർ ഗുയി ഹൈചോവോയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതെന്ന് ചൈനീസ് സ്പേസ് ഏജൻസി ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. 2030 മുമ്പ് ബഹിരാകാശ യാത്രക്കാരെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ചൈനീസ് മാൻ സ്പേസ് ഏജൻസി ഡെപ്യൂട്ടി ഡയറക്ടർ ലിൻ ഷിങ്ഹോയാങ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലിൻ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ബഹിരാകാശത്ത് സഞ്ചാരികളുമായി തുടരുന്ന സ്വന്തം ബഹിരാകാശ നിലയത്തെ ഒരു മൊഡ്യൂൾ കൂടി കൂട്ടിച്ചേർത്ത് വിപുലീകരിക്കുമെന്നും ലിൻ വ്യക്തമാക്കി. 2025 ആർട്ടമിസ് 3 4 യാത്രികരെ ചാന്ദ്ര ഉപരിതലത്തിൽ ഇറക്കാനാണ് നാസയുടെ പദ്ധതി. 2011 ചൈനയുമായി സഹകരിക്കുന്നതിന് നാസയ്ക്ക് US വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചൈന ഇതോടെയാണ് സ്വന്തം ബഹിരാകാശ നിലയം നിർമ്മിച്ചത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.